ദൈവത്തിൻ്റെ അനന്തകാരുണ്യം വിഭാവനം ചെയ്ത മഹത്തായ രക്ഷാകര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ആത്മാക്കളുടെയും ദൗത്യം പരിധികളില്ലാത്ത രക്ഷയിലേക്ക് സകല മനുഷ്യമക്കളെയും കൂട്ടിച്ചേർക്കുക എന്നതാണ്. ആ ദൈവിക ദൗത്യത്തിൽ പ്രത്യേകമാം വിധം ഭാഗഭാക്കുകളാകുന്ന ഏറെ ശുശ്രൂഷകരിലൂടെ അനാദിയിൽ വിഭാവനം ചെയ്യപ്പെട്ട മാനവരക്ഷയുടെ അനന്തമായ കൃപാസമൃദ്ധിയിലേക്ക് അനേകാത്മാക്കൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു. അങ്ങനെ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന പാലങ്ങളായി ആ സമർപ്പിതർ മാറുന്നു. കടന്നുവന്ന വഴികളുടെ വൈവിധ്യവും നേട്ടങ്ങളുടെ ഔന്നത്യങ്ങളും കൊണ്ട് അതുല്യനായ ഒരു പ്രതിഭയാണ് ബത്തേരി മലങ്കര കത്തോലിക്ക രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനി. തൻ്റെ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി ദൈവവിളിയുടെ പിന്നിലെ ദൈവിക യാഥാർത്ഥ്യങ്ങളെ പിതാവ് വെളിപ്പെടുത്തുന്നു. ഒരുപക്ഷെ 10-ാം ക്ലാസ് കഴിയുന്നതുവരെയും ഗൗരവമായി അദ്ദേഹവും വീട്ടുകാരും അതേക്കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടും ശരിയായ സമയത്ത് യാദൃച്ഛികമെന്നോണം ദൈവം വഴി നയിച്ചത് അദ്ദേഹം സ്മരിക്കുന്നു. സെമിനാരി പഠനകാലത്ത് ഒരിക്കൽ തൻ്റെ ദൈവവിളിയിൽ സംശയം തോന്നിയ അദ്ദേഹം താൽക്കാലികമായി വൈദിക പഠനത്തിൽ നിന്നും മാറി നിൽക്കുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ദൈവം അന്ന് ആ ജീവിതത്തിൽ ഇടപെട്ടത് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയിലൂടെയാണ്. വിസ്മയകരമായ വഴികളിലൂടെ നടത്തി തൻ്റെ മഹത്തായ പദ്ധതി പ്രകാരം സുവ്യക്തമായ ഒരു പ്രവർത്തന പന്ഥാവിലേക്ക് ദൈവം കരം പിടിച്ച് ആനയിച്ചുകൊണ്ടിരുന്ന ഈ ശുശ്രൂഷകൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ബോധ്യങ്ങൾ ഏറെയാണ്. അഭിമന്യ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ പരിശീലന കാലത്തിൻ്റെ ആരംഭം മുതൽ അദ്ദേഹത്തിൻ്റെ വഴികളിൽ വെളിച്ചം വിതറിയിരുന്ന ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. ജീവിതവിശുദ്ധിയും പ്രവർത്തന ശൈലികളും പ്രാർത്ഥനാജീവിതവും തുടങ്ങി ആ വിശുദ്ധനായ അഭിഷിക്തൻ്റെ കാലടികൾ ജോസഫ് മാർ തോമസ് പിതാവിൻ്റെ പരിശീലന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വാധീനിക്കുവാനും അങ്ങനെ ആത്മീയ വളർച്ച ആർജിക്കുവാനും ദൈവം ഇടം നൽകി. റെജൻസി കാലത്ത് ഞാൻ കുറേ ദിവസങ്ങൾ മൈനസ് സെമിനാരിയിലെ സഹായിക്കുവാനായിട്ട് നിന്നു. തുടർന്ന് അഭിമന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സഹായത്തിനായിട്ട് അരമനയിലെ ശുശ്രൂഷിക്കുന്ന ബ്രദറായിട്ടാണ് റെജൻസി കാലത്ത് നിൽക്കുവാനായിട്ട് ഇടയായത്. അതിൽ പിതാവിനോട് കൂടെയുള്ളതായ ഏതാണ്ട് ഒരു വർഷത്തോളം വരുന്ന ആ റെജൻസി കാലം എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ ബോധ്യങ്ങളും വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടായതായിട്ടുള്ള ഒരു അവസരമാണ്. പ്രത്യേകിച്ച് പിതാവിൻ്റെ പ്രാർത്ഥന ചൈതന്യം, അതിരാവിലെ തന്നെ 4 മണിക്ക് തന്നെ എണീറ്റ് പ്രാർത്ഥിക്കുന്ന, ദീർഘമായി പ്രാർത്ഥിക്കുന്ന ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്വഭാവം, അതുപോലെ എത്ര വൈകി അരമനയിൽ വന്നാലും ദീർഘമായി ദേവാലയത്തിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പിതാവിൻ്റെ ആ ഒരു വലിയ ജീവിത ശൈലി, പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കുന്നത്, അതാണ് ആത്മീയ സമ്പത്ത് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയായി. അതുപോലെ പിതാവിൻ്റെ ലാളിത്യം ഏറിയതായിട്ടുള്ള ആ ജീവിതം, മുറിയിൽ അദ്ദേഹം ഇരിക്കുന്ന അവസരത്തിലും മറ്റുള്ളവരോട് ഇടപെടുന്ന അവസരത്തിലുമൊക്കെ വളരെ ലാളിത്യത്തോടുകൂടിയും വിനയത്തോടുകൂടിയും വളരെ സ്നേഹത്തോടും കരുണയോടും കൂടി മറ്റുള്ളവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഭാവവും ജീവിത ശൈലിയും വളരെയേറെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കഠിന അധ്വാനം, മറ്റ് മതങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ആദരവ്, അതുപോലെ അദ്ദേഹം പോകുന്ന അവസരത്തിലൊക്കെ കാറിലെ കൊണ്ടുപോയി
പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന പ്രത്യേകമായിട്ടുള്ള വാക്കുകൾ, സന്ദേശങ്ങൾ ഒക്കെ ഞാൻ പ്രത്യേകമായി കുറിച്ച് എടുക്കുകയും അനേകം അനേകം പുതിയ അറിവുകളും അനുഭവങ്ങളും അതുവഴിയായിട്ട് ലഭിക്കുകയൊക്കെ ചെയ്യുവാനായിട്ടിടയായിട്ടുണ്ട്. അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നല്ല പരിശീലനം, അതോടൊപ്പം തന്നെ വളരെ വിശാലമായ മനസ്സതയോടുകൂടി എല്ലാ മനുഷ്യരെയും സ്വീകരിക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശാലത, എല്ലാവരോടും കരുണയോടും സ്നേഹത്തോടും കൂടി പങ്കെടുക്കുവാനും എല്ലാവരെയും ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ജീവിത ശൈലിയൊക്കെ എൻ്റെ സെമിനാരി പഠനകാലത്ത് വളരെയേറെ എന്നെ സഹായിച്ചു. കേരള സഭയിലെ മൂന്ന് റീത്തുകളിലും പെട്ട വൈദിക വിദ്യാർത്ഥികൾ പരിശീലനത്തിനായി എത്തിയിരുന്ന ആലുവയിലെ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ ദിനങ്ങൾ അഭിവന്ദ്യ പിതാവിന് പ്രദാനം ചെയ്തത് ഒരനുഗ്രഹീതമായ പരിശീലന കാലഘട്ടമാണ്. ഒരു മികച്ച സെമിനാരി വിദ്യാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന അദ്ദേഹം പാഠ്യേതര വിഷയങ്ങളിൽ ഒന്നുപോലെ മികവ് പുലർത്തി. ദൈവനിശ്ചിതമായ ഒരു മികച്ച അഭിഷിക്ത വഴിയിലൂടെയുള്ള തൻ്റെ യാത്ര തുടങ്ങുകയായിരുന്നു. വീണ്ടും ആലുവ സെമിനാരിയിൽ തിയോളജി പഠിക്കുവാനായിട്ട് പോവുകയും തിയോളജി പഠനകാലത്ത് സെമിനാരിയിലെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒഴിച്ചേരുവാനായിട്ടിടയായി. പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന അനേകം പാഠ്യേതര വിഷയങ്ങളിൽ വളരെ നല്ല സമർപ്പണത്തോടുകൂടി പങ്കെടുത്ത് പ്രത്യേകിച്ച് സെമിനാരി ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുവാനായിട്ട് കഴിവതും ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിന്, ഏതെങ്കിലും ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടാൽ അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റ് ഉപദേശത്തിനോട് ചോദിച്ച് ആ കാര്യങ്ങളെ എഴുതിയെടുത്ത് പഠിക്കുവാനായിട്ടൊക്കെയും വളരെയേറെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദീർഘാസമയം ലൈബ്രറിയിലെ പോയിരുന്ന് അനേകം പുസ്തകങ്ങൾ വായിക്കുവാനായിട്ട് വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ കായിക മത്സരങ്ങളിൽ, ബാസ്കറ്റ്ബോൾ കളിയിലും അതുപോലെ മറ്റ് കളികളിലും ഒക്കെ പങ്കെടുത്ത് വളരെയേറെ സന്തോഷിക്കുവാനും ആലുവ പുഴയിൽ കുളിക്കുവാനും ഒക്കെയുള്ള ഒരു വലിയ സന്തോഷവും അവസരമൊക്കെ മേജർ സെമിനാരി പഠനകാലത്ത് ലഭിച്ചു. അങ്ങനെ ഒരു സമഗ്രമായ പരിശീലനം ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് ലഭിച്ചു. ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിലെ അന്നത്തെ അന്തരീക്ഷം വളരെയേറെ ഹൃദ്യവും സന്തോഷകരവുമായിരുന്നു. അവിടെ കേരള സഭയിൽ നിന്നുള്ള മൂന്ന് സഭകളിലെയും വൈദിക വിദ്യാർത്ഥികൾ, സന്യാസ സഭകളിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികൾ, അങ്ങനെ ഒരു വലിയ സമൂഹം, ഏതാണ്ട് 300 വ്യക്തികൾ അടങ്ങുന്ന ഒരു വലിയ കുടുംബമായിരുന്നു. ധാരാളം വൈദികർ, അതുപോലെ തന്നെ സന്യസ്തര്, അതുപോലെ പുറത്തു നിന്ന് പഠിക്കുവാൻ വരുന്നതായിട്ടുള്ള സന്യാസിനിമാർ, ഇങ്ങനെ വളരെ നല്ല ഒരു കുടുംബ അന്തരീക്ഷം ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ 4 തിയോളജി പഠനകാലത്ത് ലഭിച്ചു. ആ അവസരങ്ങളൊക്കെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ, അനുഗ്രഹദായകമായ, ജീവിതത്തെ കൂടുതൽ പ്രശോഭിതമാക്കിയ, രൂപീകരിക്കപ്പെട്ട ഒരു കാലഘട്ടമായിട്ട് ഞാൻ തിരിച്ചറിയുക. പരിശീലന ഘട്ടങ്ങൾ പിന്നിട്ട് ഒരു പുരോഹിതനായി അഭിഷിക്തനാകുന്നതിനുള്ള നല്ല ദിനം ആഗതമായതിനെക്കുറിച്ച് തിരുമേനി സ്മരിക്കുന്നു. വേണ്ടവിധം ആത്മീയമായും ഭൗതികമായും ഒരുങ്ങി നല്ലൊരു ശുശ്രൂഷകനായി ദൈവതിരുസന്നിധിയിൽ സ്വയം സമർപ്പിക്കുവാൻ നിശ്ചയിച്ച ആ നാളുകൾ തനിക്കും സുഹൃത്തുക്കൾക്കും ഏറെ അനുഗ്രഹീതമായി അനുഭവപ്പെട്ടു എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഞങ്ങളുടെ പഠനം പൂർത്തിയാകുന്നത് 1978 ഡിസംബർ മാസം 23rd ഞാൻ പുരോഹിതനായി അഭിഷേകം ചെയ്യുന്നത്. ഞങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കു മുമ്പായിട്ട് ദീർഘമായിട്ട് ധ്യാനിക്കുവാനായിട്ട് കിട്ടിയ അവസരമുണ്ടായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കുമ്പഴ ആശ്രമത്തിൽ പോയിരുന്ന ഞാനും ഇപ്പോൾ തിരുവനന്തപുരം അതിരുപതയുടെ സഹായമിത്രനായ അഭിമന്യ
ചൗമേർമാർ ഐറീന സിനിമേനെ ഒന്നിച്ച് ധ്യാനിക്കുകയും ഞങ്ങളെ തലേ ദിവസവും പിറ്റേ ദിവസവുമായി അദ്ദേഹം 22-ാം തീയതി December 24 വട്ടം സ്വീകരിക്കുകയും ഞാൻ 23-ാം തീയതി വൈദിക വട്ടം സ്വീകരിച്ച് നവ വൈദികരായിട്ട് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന അനുഗ്രഹദായകമായ സന്തോഷ നിർഭരമായ ദിവസങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഞങ്ങളുടെ ബാച്ചിലും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇളയ ബാച്ചിലും മുൻ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്ന അനേകം നല്ല സെമിനാരിക്കാർ പിന്നീട് നല്ല പുരോഗതിരായിത്തീരുകയും ഇന്ന് കേരളസഭയിലെ ഏറ്റവും പ്രഗത്ഭരായ ആചാര്യന്മാരായിട്ട് ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹീതമായ അനുഭവം സെമിനാരി പഠനകാലത്ത് നിന്ന് ഞാനിപ്പോഴേ പ്രത്യേകമായിട്ട് തിരിച്ചറിയുകയാണ്. ജാതിമത ഭേദമന്യേ ഒരു പ്രദേശം മുഴുവൻ ആവേശത്തോടെ സ്വീകരിച്ച അവിസ്മരണീയമായ ഒരു സുദിനമായിരുന്നു അഭിവന്യ തിരുമേനിയുടെ പൗരോഹിത്യ സ്വീകരണം. പരിശീലനകാലം പിന്നിട്ട് സമൂഹ മധ്യത്തിലേക്ക് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി ഇറങ്ങിച്ചെല്ലുവാൻ തയ്യാറായപ്പോൾ മുതൽ തന്നെ കാത്തിരുന്ന അനുഭവങ്ങൾ ആത്മീയമായി ഏറെ വളർത്തുന്നവയായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഏറെ മുഖങ്ങൾ പിതാവിൻ്റെ ഹൃദയത്തിൽ ഇന്നും മായാതെ നിലനിൽക്കുന്നു. 1978 December 23 പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. പൗരോഹിത്യ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളെല്ലാം ഞങ്ങളുടെ ഇടവ ദേവാലയമായ വടശ്ശേരിക്കര സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലാണ് നൽകപ്പെട്ടത്. ആ ദേവാലയത്തിൽ വച്ച് ആദ്യമായി നടത്തപ്പെടുന്ന ഒരു പൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ള നിലയിൽ ആ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു വലിയ ഉത്സവം പോലെയുള്ള അനുഭവമായിരുന്നു അവിടുത്തെ തിരുപ്പട്ട ശുശ്രൂഷ എന്ന് പറയുന്നു. രണ്ട് പിതാക്കന്മാർ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും പൗലോസ് മാർ ഫിലക്സിനോസ് തിരുമേനിയും പങ്കെടുത്ത നാട്ടിലെ വലിയ ഒരു ഉത്സവ അനുഭവം കൊടുത്ത പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് വളരെയേറെ ആത്മാഭിമാനവും അതോടൊപ്പം തന്നെ ദൈവത്തിന് വലിയ സമർപ്പണവും നടത്തിയ ഒരു അനുഭവമായിട്ട് ഇന്നും അത് മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും കത്തോലിക്കാ സമൂഹത്തിൽപ്പെട്ടവർ മാത്രമല്ല വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിലും വിവിധ മതങ്ങളിലും ആ നാട്ടിലുമുള്ള എല്ലാവരും സമ്മേളിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു ശുശ്രൂഷയായിരുന്നു ആ ഒരു വലിയ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നു. പൗരോഹിത്യ ശുശ്രൂഷയിൽ അനേകം കാര്യങ്ങൾ അനുസ്മരിക്കുവാനായിട്ടുണ്ട് എന്നിവരിൽ തന്നെയും എന്നെ പ്രത്യേകം സ്പർശിച്ച ഒരു സംഭവം, പ്രത്യേകിച്ച് അമ്മ പറഞ്ഞതായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയുടെ ക്രമീകരണത്തിനായി 1-2 ദിവസം അവിടെ ജോലി ചെയ്യുവാനായിട്ട് കുറേ ആൾക്കാർ വന്നിരുന്നു. വീട്ടിലെ പലപ്പോഴും വരികയും ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ വീട്ടിൽ വന്ന് എന്നെ കാണുകയൊക്കെ ചെയ്തിരുന്ന തൊട്ടടുത്ത വീട്ടിലെ ഒരു സാധു സ്ത്രീ ഉണ്ടായിരുന്നു. വീട്ടിലെ പലപ്പോഴും സഹായത്തിനായിട്ട് വരികയും ജോലിക്കായിട്ട് വരികയൊക്കെ ചെയ്ത അമ്മയാണ്. ആ അമ്മ 2 ദിവസം ഈ പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും വീട്ടിൽ നടത്തി അതിനുശേഷം പ്രതിഫലം കൊടുത്തിയ അവസരത്തിൽ ഈ 2 ദിവസത്തെ ശമ്പളം കൂലി എനിക്ക് വേണ്ട, അതെ കൊച്ചച്ഛൻ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയണമെന്ന് പറഞ്ഞു പോയ ഒരു സാധു അമ്മയെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മളുടെ സമൂഹത്തിൽ മനുഷ്യരെ എത്ര പ്രയാസമേറിയ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്ന വരികിലും ദൈവാനുഗ്രഹത്തിന് വേണ്ടി പലപ്പോഴും അവർ വലിയ ത്യാഗങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന അനേകം സന്ദർഭങ്ങളുണ്ട്.
എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. രണ്ട് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും കഠിനമായി അധ്വാനിച്ച് ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങിക്കാതെ ഒരു സാധുശ്രീ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിച്ചു എന്നുള്ളത് അനേക വർഷങ്ങൾ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച കാര്യമാണ്. ഏറ്റവും ചെറിയ മനുഷ്യരിലും വലിയ കരുണയും സ്നേഹവും നന്മയും നമ്മളറിയാതെ നിറഞ്ഞ നിൽപ്പുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. പൗരോഹിത്യ സ്വീകരണത്തെ തുടർന്നുള്ള കുറച്ചു കാലങ്ങളും തിരുമേനിയുടെ വ്യത്യസ്തമായ പരിശീലന നാളുകളായിരുന്നു. സെമിനാരിയുടെ ജീവിതാന്തരീക്ഷത്തിൽ നിന്നും വേറിട്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ദൈവം അദ്ദേഹത്തിനായി കരുതിവച്ച അധ്യാപകർ ഏറെയായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ലാത്ത സാധാരണക്കാർ വരെ അദ്ദേഹത്തിന് അനേകം ആത്മീയ പാഠങ്ങൾ പകർന്നു നൽകി. പുരോഗതിനാതിന് ശേഷം ഏതാണ്ട് 6 മാസക്കാലം വിവിധ ദേവാലയങ്ങളിലെ മറ്റ് പുരോഹിതരെ സഹായിക്കുവാനായിട്ടുള്ള ശുശ്രൂഷയാണ് ലഭിച്ചിരുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, റവന്യൂ ജില്ലകളിലെ അനേകം ദേവാലയങ്ങളിൽ പെരുന്നാൾ ആഘോഷങ്ങൾക്കും അതുപോലെ തന്നെ യുവ വൈദികൻ, നവവൈദികൻ എന്നുള്ള നിലയിൽ സ്വീകരണ പരിപാടികൾക്കൊക്കെ പോയ സംതൃപ്തി നിറഞ്ഞതായ അനേകം അനുഭവങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ അവസരത്തിലൊക്കെ കവിതാശി ആ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ദൈവം നൽകിയ ഒരു പുതിയ ജീവിതാനുഭവത്തെ വളരെ നന്ദിയോടുകൂടി ഇന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പുരോഹിതനായി ഒരു പാവപ്പെട്ട വീട്ടിൽ, ലക്ഷം വീട്ടിൽ ഭവന സന്ദർശത്തിന് പോകുവാനായിട്ടിടെ അവിടെ ചെന്ന അവസരത്തിൽ ആ വീട്ടിൽ അതിഥികൾക്കിരിക്കുവാൻ ഒരു ചെറിയ കസേര പോലുമില്ലാത്ത ഒരു പാവപ്പെട്ട ലക്ഷം വീടാണ്. ഞാനവിടെ ചെന്നു, അവിടെ ചെന്ന അവസരത്തിൽ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അവരെ അവരുടെ ആതിഥ്യവതിയാതി അനുസരിച്ച് കാപ്പിയും സാധനങ്ങളൊക്കെ നൽകി. ചുറ്റും അനേകം കുട്ടികൾ, ആവശ്യത്തിൻ്റെ ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന കുട്ടികളുടെ ഇടയിൽ നിന്ന് അങ്ങനെ കാപ്പി കുടിക്കുവാനായിട്ടുള്ള അവസരമുണ്ടായപ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതം കൂടുതൽ സമർപ്പണ ബോധ്യമുള്ളതാകണം എന്നുള്ള ഒരു അനുഭവം ലഭിച്ചു. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ആ വീട്ടിൽ നിന്ന് ആ വീടിൻ്റെ മുൻവശത്ത് നിന്നിരുന്ന ഒരു റോസാ ചെടിയിൽ ഒരു റോസപ്പൂ മാത്രം നിന്നു. ഒരു കൊച്ചുകുട്ടി ആ റോസപ്പൂ പറിച്ചുകൊണ്ട് ഈ പൂ എൻ്റെ കയ്യിൽ തന്നിട്ട് അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ ആ ദൃശ്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ലക്ഷം വീട്ടിൽ വസിക്കുന്ന ആ കൊച്ചു കുട്ടിക്കും പ്രാർത്ഥനയിലുള്ള വലിയ ആശ്രയമാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് അവിടെ വസിക്കുന്ന ആ പാവപ്പെട്ട അപ്പനും അമ്മയും ചെറുപ്പത്തിലെ പഠിപ്പിച്ചു എന്നുള്ളതും നമ്മളെയൊക്കെയും വിശ്വാസ ജീവിതത്തിൽ വളരെയേറെ പ്രചോദിതരാക്കേണ്ടതായിട്ടുള്ള സന്ദർഭമാണ്. പ്രഥമ ബലിയർപ്പണത്തിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തമായ അനേകം ഉത്തരവാദിത്തങ്ങൾ ദൈവം അദ്ദേഹത്തിനായി കരുതിവച്ചിരുന്നു. ഒരിടവകയിൽ വികാരി, അനേകം മിഷൻ കേന്ദ്രങ്ങളിലെ ശുശ്രൂഷകൻ എന്നതിനു പുറമെ തൻ്റെ വിദ്യാഭ്യാസം തുടരുവാനും അദ്ദേഹത്തിന് ആ കാലത്ത് അവസരം ലഭിച്ചു. തിരക്കേറിയ ആ നാളുകളിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളിൽ ദിനരാത്രങ്ങൾ ഓടിമറയുമ്പോൾ ആ യുവ വൈദികനിൽ ദൈവം നിക്ഷേപിച്ചിരുന്ന വലിയ ബോധ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആദ്യം വികാരിയായി
ജോലി നോക്കുന്നത് കൊല്ലം പട്ടണത്തിൽ കിടപ്പക്കട എന്ന് പറയുന്ന ഒരു കൊച്ചു ദേവാലയത്തിലാണ് താമസിച്ചിരുന്നത്. കൊല്ലം ജില്ലയിലെ കുമ്മല്ലൂർ എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ ഒരു മുതിർന്ന വൈദികനോടൊപ്പമാണ്. അന്ന് എനിക്കുണ്ടായിരുന്ന ജോലി എന്ന് പറയുന്നത് 7 മിഷൻ കേന്ദ്രങ്ങളുടെ അസിസ്റ്റൻ്റ് വികാരിയായിട്ടും കൊല്ലം പട്ടണത്തിലെ പള്ളിയുടെ വികാരിയായിട്ടും കൊല്ലത്തെ ഫാത്തിമ കോളേജിലെ BA വിദ്യാർത്ഥിയായിട്ടും പഠിക്കുവാനായിട്ടുള്ള നിയോഗമാണ് നൽകിയത്. അക്കാലത്ത് ഈ മിഷൻ പ്രദേശത്ത് ഒന്നും പോകുവാനായിട്ട് വാഹന സൗകര്യം ഉണ്ടായിരുന്നില്ല. മിക്കവാറും എല്ലാ മിഷൻ കേന്ദ്രങ്ങളും പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് നിറഞ്ഞതായ സ്ഥലമായിരുന്നു. 2-3 കുർബാന ഒരു ദിവസം ചെല്ലുകയും അത് രാവിലെ എണീറ്റ് നടന്ന് പോയി വിശുദ്ധ കുർബാന ചെല്ലുക, ഒരു കുർബാന കഴിഞ്ഞ് ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് അടുത്ത ദേവാലയത്തിലേക്ക് 3-4 കിലോമീറ്റർ നടന്ന് ചൊല്ലുക, 3-ാമത്തെ കുർബാനയൊക്കെ ചൊല്ലി 2:30 മണി സമയത്ത് തിരികെ പള്ളിമേടയിൽ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയൊക്കെ ചെയ്ത ആ ദിവസങ്ങൾ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ വളരെയേറെ ആത്മ സംതൃപ്തി നൽകുന്നതായ അവസരങ്ങളാണ്. ആ മിഷൻ കേന്ദ്രങ്ങളൊക്കെ ഇന്ന് വലിയ പള്ളികളായി മാറി. ജനങ്ങളൊക്കെ ഭൂരിഭാഗം ആൾക്കാരും നല്ല സമ്പന്നരും വിദ്യാസമ്പന്നരുമൊക്കെ ആയി മാറിത്തീർന്ന ഒരു വലിയ മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. അഭിമന്യ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ദൈവം ഭാവിയിലേക്കുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾക്കായി അദ്ദേഹത്തെ ഒരുക്കുകയായിരുന്നു. ഇന്ന് തനതായ തീരുമാനങ്ങളുടെ ശക്തി കൊണ്ടും വ്യക്തമായ സാമൂഹിക ഇടപെടലുകൾ കൊണ്ടും ശ്രദ്ധേയനായ ഈ പുരോഹിത ശ്രേഷ്ഠനെ ദൈവം മെനഞ്ഞെടുത്ത വഴികൾ അതിശയകരമാണ്. ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തെ ശക്തമായ കാഴ്ചപ്പാടുകളിലൂടെ ദൈവം വഴി നടത്തുകയായിരുന്നു. ആദ്യ ഇടവകയായ കടപ്പാക്കടയിൽ നിന്ന് തനിക്ക് ലഭിച്ച അനുഭവ സമ്പത്ത് പിതാവിന് വിസ്മരിക്കാനാവുന്നവയല്ല. കൊല്ലത്തെ കടപ്പാക്കട കൊച്ചു ദേവാലയത്തിൽ ഞാൻ കുർബാന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരമ്മ, എന്നും ജപമാല ചൊല്ലുന്ന ഒരമ്മ, 500 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അച്ഛനിവിടെ നല്ല ഒരു പള്ളി പണിയണമെന്ന്. എനിക്ക് വളരെയേറെ തമാശ തോന്നിയ ഒരവസരമാണ്, 500 രൂപ കൊണ്ട് എങ്ങനെ പള്ളി പണിയും. അപ്പോഴേ ഞാൻ ഈ അമ്മച്ചിയോട്, വളരെ ഭക്തിയായ അമ്മയാണ്, ഈ 500 രൂപ കൊണ്ട് എങ്ങനെയാണ് പള്ളി പണിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞ വാക്യം എൻ്റെ ജീവിതത്തെ ഇന്നും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആ അമ്മ പറഞ്ഞു, അച്ഛനല്ല പള്ളി പണിയുന്നത്, ഈശോയാണ് പണിയുന്നത്, അച്ഛനങ്ങ് തുടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. വളരെ വ്യക്തമായ രീതിയിൽ നൽകിയ ഒരു സന്ദേശം, പള്ളി അച്ഛനല്ല പണിയുന്നത്, ഈശോയാണ് പണിയുന്നത് എന്നുള്ളൊരു സന്ദേശം എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. എന്നിട്ട് ഈ അമ്മയോട് പറഞ്ഞു, അച്ഛൻ അടുത്ത ഞായറാഴ്ച കുർബാന എല്ലാവരോടും പറയണം, പള്ളി പണിക്കായി 500 രൂപ ലഭിച്ചിട്ടുണ്ട്, എല്ലാവരും ചെറിയ ചെറിയ സഹായം തരണമെന്ന് പറഞ്ഞാൽ ഈശോയുടെ പള്ളി പണിഞ്ഞുകൊള്ളുമെന്ന്. ഞാൻ ആ അമ്മയുടെ വാക്ക് അതുപോലെ സ്വീകരിക്കുകയും അടുത്ത ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഇങ്ങനെ ഒരാൾ 500 രൂപ തന്നിട്ടുണ്ടെന്നും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ചെറിയ ചെറിയ സഹായങ്ങൾ ഇതുപോലെ നൽകിയാൽ ഇവിടെ ഒരു പള്ളി പണിയാൻ ഈശോ സഹായിക്കുമെന്നും അതിനെ ഞാൻ നേതൃത്വം കൊടുക്കുവാൻ തയ്യാറാണെന്നും പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതകരമായ അനുഭവത്തിൽ ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ, അന്നത്തെ കാലത്ത് 1979 ഏതാണ്ട് 100,000 രൂപ ചിലവാക്കി അതിമനോഹരമായ ഒരു ചെറിയ പള്ളി അവിടെ പണിയുവാനായിട്ടിടയായി. അന്ന് എൻ്റെ ബാങ്ക് അക്കൗണ്ടൊന്നുമില്ല, കയ്യിലൊരു പൈസയില്ല. ഈ അമ്മ തന്ന 500 രൂപയാണ്. ഈ 500 രൂപ
ഒരു വർഷത്തിനുള്ളിൽ 100,000 രൂപയാക്കുവാൻ ഈശോയ്ക്ക് സാധ്യമാകും എന്ന് എന്നെ പഠിപ്പിച്ച ആദ്യത്തെ പള്ളിപണിയാണ് കൊല്ലത്ത് നടന്നത്. ആ പള്ളിയിൽ ഇന്ന് ഞാൻ പോകാറുണ്ട്. അതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. കൊല്ലത്ത് കൂടി പോയാൽ അവിടെ പോയി പരിശുദ്ധ മാതാവിൻ്റെ വേളാങ്കണ്ണി മാതാവ് നേർത്ത പള്ളിയാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകാറുള്ളൂ. കാരണം നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ സെമിനാരിൽ നിന്ന് പഠിച്ച അനേകം നല്ല തിയറികളും തത്വങ്ങളും ഒക്കെ മാറ്റിമറിച്ച ഒരനുഭവമായിരുന്നു. ദൈവാനുഗ്രഹത്തിലൂടെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധ്യമാകുമെന്ന് ഈ അമ്മ പഠിപ്പിച്ചതായ അനുഭവം. വിശ്വസ്തയോടെ തന്നോട് ചേർന്ന് നിൽക്കുവാൻ മനസ്സായ ഒരാത്മാവിനെ ദൈവം കരം പിടിച്ചു നടത്തി. വലിയ പദ്ധതികളുടെ കാര്യവാഹകനായി ഉയർത്തിയ ഈ അനുഭവങ്ങൾ അനേകായിരം പ്രേക്ഷിതർക്ക് പ്രചോദനാത്മകമാണ്. മഹത്തായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സ്വരം ശ്രവിച്ച ആദ്യ നാളുകളിൽ മുതൽ ഇന്നോളവും തികഞ്ഞ തീഷ്ണതയിൽ നിലനിൽക്കുന്ന ഈ പുരോഹിത ശ്രേഷ്ഠൻ്റെ ജീവിതം അനേകായിരങ്ങൾക്ക് വെളിച്ചമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ചെല്ലുന്ന അവസരത്തിൽ വളരെയേറെ ഭയപ്പാടുണ്ടായിരുന്നു. അന്നേരം തന്നെയും ഞാനൊരു പുരോഹിതനാണ് എന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ വിദ്യാർത്ഥികളെല്ലാം വളരെയേറെ സൗമനസ്യത്തോടുകൂടി എന്നോട് പെരുമാറുകയും പ്രത്യേകിച്ച് അന്ന് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ അവർക്ക് ലഭിച്ച ഒരു വലിയ ഒരു അനുഗ്രഹമായി എൻ്റെ ക്ലാസ്സിലെ സാന്നിധ്യത്തെ കാണുകയും എല്ലാ രീതിയിലും എനിക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത ജപമാലയും കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. 25-30 വർഷത്തിന് ശേഷം എന്നിട്ട് എന്നോട് പറഞ്ഞ വാക്യം വീണ്ടും എന്നെ സ്വാധീനിച്ച സംഭവമാണ്. അമ്മ പറഞ്ഞു, അന്ന് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അന്ന് ജപമാലയാണിത്, അന്ന് മുതൽ ഇന്ന് വരെ അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവൻ. തിരുവനന്തപുരം അതിരൂപതയിലെ സെൻ്റ് അലോഷ്യസ് മൈനസ് സെമിനാരിയിലെ റക്ടർ സ്ഥാനത്ത് നിന്ന് പിന്നീട് 5 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ നിയോഗിതനാകുന്നത് തിരുവനന്തപുരം അതിരൂപതയിലെ കത്തീഡ്രൽ ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലാണ്. ആ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഞാൻ മാറിവാനിസ് കോളേജിലെ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായിട്ടും നിയോഗിതനായിരുന്നു.